கோப்பில் இன்னும் நேற்று வந்த பைங்கிழியல்ல தூ வெளிச்சம் கோரி நிற்கும் பூக்கணியல்ல ஆகாசம் தாழுந்து நீஹாரம் தூங்கு கதிரொளிகள் படருந்து இருளலைகள் அகலுந்து புலர்ந்து புலர்ந்து தெளிஞ்சு தெளிஞ்சு சுவந்து துடுத்த வானம் நோக்கி கூட்டில் நின்னும் மேட்டில் வந்த பைங்கிழியல்லே தூ வெளிச்சம் கோரி நிற்கும் பூக்கணியல்லே மானம் நோக்கி தூட்டில் இன்னும் மேட்டில் வந்த பைங்கிழியல்லே தூ வெளிச்சம் கோரி நிற்கும் பூக்கணியல்லே ரஜன் அஞ்சலி ஒரு பியூட்டிஃபுல் பெர்ஃபார்மன்ஸ் ஆயிருந்தும் സിനിമയിൽ കാണുന്ന ആ ഒരു സെയിം ആംബിയൻസ് ആ ഒരു സെയിം ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കമന്റ്സിലേക്ക് പോവാം. ശാന്തി മാസ്റ്റർ, ഈ 1980s എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഞാൻ ആ സമയത്താണ് ഇൻഡസ്ട്രിയിൽ 82 ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. പിന്നെ ആ സമയത്തുള്ള പാട്ടുകളിൽ അധികം ബാക്ക് ഡ്രോപ്പ് സ്കോറിൽ ഒരു ഗ്രൂപ്പ് ഡാൻസർ ആയിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു ഈറ ഞങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു പേഴ്സണലി. അപ്പോൾ അതിൽ ഗോൾഡൻ ഹിറ്റ്സ് ആ ഒരു 80s എന്ന് വെച്ചാൽ 82-89 വരെ ആ 80s വന്ന സിനിമകളിൽ നിന്ന് ഒരു ഗോൾഡൻ ഹിറ്റ് സോങ്, അത് കറക്റ്റായിട്ട് ഒരു നല്ല ഗോൾഡൻ ഹിറ്റ് സോങ് ആണ് പ്രജുൻ ഇതിൽ സെലക്ട് ചെയ്തിരുന്നത്. ഈ പാട്ട് കേട്ട ഉടനെ തന്നെ എല്ലാവരുടെ മനസ്സിലും മോഹൻലാൽ ആണ് വരുന്നത് അല്ലേ. സാർ എത്ര ഒരു ലെജൻഡ് ആണ്. അപ്പോൾ ആ സാറുടെ ഒരു ബോഡി ലാംഗ്വേജ് അധികം കൊണ്ടുവരാതെ തന്നെ മോൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ ചെയ്തു. അഞ്ജലിയുടെ സപ്പോർട്ടും നന്നായിരുന്നു. ഒരു പഴമയുണ്ടായിരുന്നു, ഒരു 80s ഒരു ആ ഒരു ഇതുണ്ടായിരുന്നു. ചെയ്ത സ്റ്റെപ്പെല്ലാം ആ കാലത്ത് ഉണ്ടായിരുന്ന സ്റ്റെപ്സ് തന്നെയായിരുന്നു. പൊടിക്ക് അതായത് ചെറുതായിട്ട് ഫ്ലോസും മിസ്റ്റേക്സ് മിസ് കോർഡിനേഷൻ അതൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലാന്ന് പറയൂല. ജസ്റ്റിഫൈ ചെയ്തോ ചോദിച്ചാൽ യു ജസ്റ്റിഫൈഡ് ഇറ്റ്. പക്ഷെ പ്രജന് പഠിക്കാനുള്ള ഒരു
കാര്യം ഇതിൽ. വയലിൻ എവിടെയാണ് എൻ്റെ വയലിൻ? പ്രജൻ ഡാൻസ് ആയാലും എന്തായാലും ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതിനായിട്ടുള്ള ഒരു രീതിയുണ്ട്. അപ്പോൾ വയലിൻ എങ്ങനെയാണ് പിടിക്കേണ്ടത്? ഓക്കെ, ആ ഇപ്പോൾ പിടിച്ച മാതിരിയാണോ നീ പെർഫോമൻസ് സമയത്ത് പിടിച്ചത്? ഇല്ല. അപ്പോൾ നീ കമ്പോസിഷൻ കൊറിയോഗ്രാഫി സമയത്ത് തന്നെ അതിനായിട്ടുള്ള ഒരു ടൈമിംഗ് എടുത്തിട്ട് അത് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. നീ വേറെ പോലെ ഒരു ഗത പിടിക്കുന്ന മാതിരി പിടിച്ചിട്ട് വായിച്ചു. ദാറ്റ് വാസ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. മനസ്സിലായോ? സോ താങ്ക് യു, നല്ല ഒരു പ്ലീസിംഗ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ താങ്ക് യു മാം. റോമിയോ ജൂലിയറ്റ് സിനിമയിലെ സോങ് ഇങ്ങനെ സ്ക്രീനിൽ കണ്ടതുപോലെ ഉണ്ടായിരുന്നു. പ്രജിന്റെ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റേജ് പ്രസൻസ് ഉണ്ട്. പ്രജിൻ ചിരിച്ച് പാടി ചെയ്തു കഴിഞ്ഞാൽ ഈ ഓഡിയൻസിന്റെ മൊത്തം ശ്രദ്ധ ആകർഷിക്കാനായിട്ടുള്ള ഒരു കഴിവ് ദൈവമായിട്ട് പ്രജിന് തന്നിട്ടുണ്ട്. അത് ഈ സോങ്ങില് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലെറ്റ്സ് ഡാൻസ് സീസൺ 2 ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ മത്സരിക്കുന്നതോ പോയിന്റ് മാർക്ക് കൂടുതൽ മേടിക്കുന്നതോ ഓരോ ലെവല് കടക്കുന്നതല്ല, കൂടുതലുള്ള കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സ്നേഹം നമ്മൾ പിടിച്ചു പറ്റുന്നതല്ല. എനിക്ക് തോന്നിയ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ ഒരു പെർഫോമൻസ് പ്രജിൻ്റെ ആയിരുന്നു. നിങ്ങൾക്ക് പ്രജിൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, അതിലുള്ള കയ്യടിയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു കയ്യടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓവറോൾ പെർഫോമൻസ് നന്നായിരുന്നു. അഞ്ജലി നന്നായിട്ട് എന്താ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഇറ്റ് വാസ് ടു ഗുഡ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ലല മജ്നു. പെർഫോമൻസ് നന്നായിരുന്നു. 80s എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ബ്രൈറ്റ് കളേഴ്സിന്റെ കുറെ ഇന്നസെൻസ് പ്രണയങ്ങളുടെ ഒക്കെ കാലഘട്ടമാണ്. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നന്നായി സാധിച്ചു. ആൻഡ് അഞ്ജലി അന്നത്തെ ഒരു അട്ടേറാണ്, സുന്ദരിയായിട്ടുണ്ട്. പെർഫോമൻസും വളരെ ലൈവ്ലി ആയിരുന്നു. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒന്നും എടുത്തു പറയുന്നില്ല. ഇറ്റ് വാസ് ഗുഡ്. താങ്ക് യു. അപ്പോൾ പ്രജന അഞ്ജലി നല്ല മാർക്സും കിട്ടും. ഐ എം 100% ഷുവർ ബിക്കോസ് എല്ലാവർക്കും ഇഷ്ടമായി പെർഫോമൻസ്. മാസ്റ്റർ, I'll give you 8.5 on 10. Thank you. 8.5 on 10. Romeo and Juliet. 8.5 on 10. Thank you, Master. 8.5 on 10. Leela Majnu. 8.5 on 10. 8.5 on 10. 25.5. അങ്ങനെ ഒരു മനോഹരമായ ഒരു എപ്പിസോഡ് ആയിരുന്നു ഇന്ന്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ അഥവാ ബെസ്റ്റ് പെയർ. പക്ഷെ അതിനു മുമ്പ് ഐ ലൈക്ക് ടു കോൾ ഓൾ ദി കണ്ടെസ്റ്റന്റ്സ് ഓൺ സ്റ്റേജ്. മാസ്റ്റർ, നമ്മുടെ കണ്ടെസ്റ്റന്റ്സ് എല്ലാവരും ഇപ്പം ഓൺ സ്റ്റേജ് ഉണ്ട്. ഇന്നത്തെ ബെസ്റ്റ് പെയർ അഥവാ ജോഡി ആരാണ് മാം? ചിപ്പാവ്, ഇവർ മൂന്ന് പേരുമേ നല്ല ജോഡികളാണ് അല്ലേ? ആ ജോഡി വൈസ് ഇന്ന് കാറ്റഗറി ഇല്ല. കിട്ടിയ റൗണ്ടിന് ജസ്റ്റിഫൈ ചെയ്ത് പ്രജിൻ പ്രതാപായിരിക്കും ബെസ്റ്റ് പ്രസന്റേഷൻ ഓഫ് ദി ഡേ. പിന്നെ വേറെ ഒരു ടാസ്കും കൂടിയുണ്ട്. ഇപ്പോൾ എനിക്ക് ഇവരെല്ലാവരും ഒരുമിച്ച് സ്റ്റേജിലെ കണ്ടപ്പോൾ, ഇപ്പോൾ നമ്മുടെ റിൻസൻ സ്മിത ഈ ഒരു അട്ടയറിൽ ഈ സെയിം 1980s ഇപ്പോൾ പ്രജിൻ കളിച്ച ആ പാട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും? പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹർഷാദ നെവിത ഈ സെയിം പാട്ട് ഈ പുലിവേഷം ഇട്ടിട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും? ഓക്കെ, ഇത് ഒരു ടാസ്ക് ആയിട്ട് എടുത്തിട്ട്. പിന്നെ എല്ലാവരും പ്രജൻ നിനക്ക് ഇവിടെ ആരുടെ കൂടെ, ഇപ്പോ അഞ്ജലി ഇല്ലാതെ വേറെ ആരുടെ കൂടെ ഈ പാട്ട് കളിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടോ ഉള്ളിൽ? ഇപ്പൊ നീ ഓൾറെഡി അഞ്ജലിയുടെ കൂടെ കളിച്ചു, അപ്പൊ ഇവര് രണ്ടുപേരും ഫസ്റ്റ് ആദ്യം ഞങ്ങൾ ഈ സെയിം പാട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇപ്പൊ പറയ്. ഇപ്പൊ വേറെ ആരും പറഞ്ഞിട്ട് നീ അതനുസരിച്ചാൽ, നീ നിന്റെ സ്വയം തീരുമാനം അല്ലാതെ വേറെ ആരെങ്കിലും പറയുന്നത് നീ അനുസരിച്ചാൽ നിന്റെ ആ ആഗ്രഹത്തിന്റെ സമയം ഇപ്പൊ ആയിട്ടില്ല. അത് എന്താണെന്നറിയോ, അത് ഒരു സ്പെഷ്യൽ അവാർഡായിട്ട് ഈ സീസൺ തീരുന്ന മുന്നേ ഞാൻ പ്രജിന്റെ കൂടെ ഒറ്റയ്ക്ക് സോലോ ഒരു നല്ല ഡുവറ്റ് സോങ് കളിച്ചിരിക്കും. അത് നീ ഒരു റൗണ്ടിൽ എല്ലാ രീതിയിലും നല്ല മാർക്ക് നീ മേടിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും നിന്റെ കൂടെ ഡാൻസ് ചെയ്തിരിക്കും. ഇപ്പൊ തൽക്കാലം ഇത് ഈ ഒരു ഇന്നത്തെ ദിവസം നിങ്ങളുടെയാണ്. അപ്പൊ നീയാണ് ഇതിൽ അവാർഡ് വിന്നർ. നിനക്ക് ഒരു ചോയ്സ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു. മൂം പറ. ഓക്കേ,
കുക്കോട് നിനക്ക് ഒരു ചാൻസ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും അവിടെ മാറി നിന്നോളൂ. ഫസ്റ്റ് യമധർമ്മനും സിൽ സ്മിതയും ഈ സെയിം പാട്ടിന് ഒരു പെർഫോമൻസ്. കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂകുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളകൾ അകലുന്നു, പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത വാനം നോക്കി കൂട്ടിൽ നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ. ഈ വഴിയരികിൽ ഈ തിരുനടയിൽ പൊന്നിൻ മുകിൽ തരുങ്കിളം നിറം വാരിച്ചൂടി മഞ്ഞിൻ തുകിൽ പടം ഇടും സുമതടങ്ങൾ പൂകി കൂട്ടിൽ നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. കനിനിരകൾ തേനിതളണികൾ തേൻ കനിനിരകൾ തേനിതളണികൾ